പറഞ്ഞിട്ട് അല്ലേ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഐനമെറ്റിക് സീക്വൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഐനമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാൻ നിങ്ങളോട് ഒന്ന് തനിയെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എഴുതാം 24, 42 പിന്നെ അല്ലേ 2 ഡാഷ്. അവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിരുന്നോ നിങ്ങള്? അപ്പോ എത്ര കിട്ടിയത്? ഇരുപത്തിനാല് 42 ആവാൻ എത്ര, 8 18 അല്ലേ? 18 വീതം കൂടിക്കൂടി പോവല്ലേ. ആ അപ്പൊ 18 നമ്മൾ കൂട്ടി, അപ്പൊ എത്ര കിട്ടി? 60 പിന്നെ 78. 60 78 ആണോ കിട്ടിയത്? ഓക്കെ, പിന്നെ അടുത്ത കണക്കിൽ ഇതായിരുന്നു 24, 42 പിന്നെ വീണ്ടും വട്ടം. അപ്പൊ ഇവിടെ 24 18 കുറച്ചാൽ, 24 10 കുറച്ചാൽ, 14 8 കുറച്ചാൽ 6. ഇവിടെ 24 42 കൂടെ കൂട്ടിയാൽ 6, ശരിയല്ലേ? ഇതാണോ കിട്ടിയത്? ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയത് ഇതാ ഇതാണ്, 24 42. അപ്പൊ വീണ്ടും 24 18 കുറച്ചു, അപ്പൊ 6 6 വീണ്ടും 18 കുറച്ചപ്പോൾ നെഗറ്റീവ് 12 ആണോ കിട്ടിയത്? നെഗറ്റീവ് 12. ഇത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും, കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ 10 തിരിക്കുന്ന ഇങ്ങനെയാണ്, 24 വട്ടം 42 വട്ടം, ശരിയല്ലേ? ഇതില് എത്ര ഉത്തരം കിട്ടി? ഇത് കിട്ടിയിട്ടുണ്ടാവും, എത്ര കിട്ടിയത്? ഓക്കെ, 33 ശരിയാണ് ഉത്തരം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ 33 കിട്ടി എന്ന് വല്ല ഐഡിയ ഉണ്ടാ? എങ്ങനെ? ആറ് വെച്ച് കൂട്ടി അല്ലേ, അല്ല 9 വെച്ച് കൂട്ടി, 24 കൂടെ 9 ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടോ അതോ ഇത് അറിയാത്ത ആൾക്കാരുണ്ട്? അപ്പൊ പറഞ്ഞപ്പോ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ ചെയ്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 24 കൂടെ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ ഇത് കിട്ടി, അതേ സംഖ്യ വീണ്ടും അതിന്റെ കൂടെ കൂട്ടിയപ്പോൾ ഇത് കിട്ടി. എന്ന് വെച്ചാൽ 24 കൂടെ നമ്മൾ കൂട്ടിയത് ഒരു സംഖ്യ 24 പ്ലസ്. സാധാരണ ഇവിടെ കൂട്ടുന്ന സംഖ്യനെ നമ്മൾ ഇതിന് വിളിക്ക കോമൺ ഡിഫറൻസ് അഥവാ ഡി എന്നാണ്. അപ്പൊ ഡി കൂട്ടിയാൽ 24 കൂടെ ഡി കൂട്ടിയാൽ അടുത്തത് കിട്ടും, വീണ്ടും ഒരു ഡി കൂടി കൂട്ടിയാൽ അതെന്തായി? അത് 42 ആയി. അതായത് 24 പ്ലസ് 2 ഡി ആണ് 42. അങ്ങനെയാണെങ്കിൽ 2 ഡി 42 - 24 = 18. അപ്പൊ 2 ഡി 18 ആണ്. അപ്പൊ ഡി എത്രയാ? 18/2 = 9. അപ്പൊ ആ ഡി നമ്മൾ 24 കൂടെ കൂട്ടി, 9 24 കൂടെ കൂട്ടിയാൽ 9 24 33, വീണ്ടും 33 കൂടെ 9 കൂട്ടിയാൽ 42, വീണ്ടും 9 കൂട്ടിയാൽ എത്രയാ? 51. 51 അല്ലെ കിട്ടിയത്? ഇനി നമ്മളൊരു സാധാരണ നിലയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നോക്കൂ, 24 കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ 30, അതായത് അടുത്ത സംഖ്യ കിട്ടി, വീണ്ടും അതേ സംഖ്യ കൂട്ടിയപ്പോൾ 42 കിട്ടി. അതായത് ഒരേ സംഖ്യ 2 തവണ കൂട്ടിയപ്പോഴാണ് 42 കിട്ടിയത്. ഒരേ സംഖ്യ 23 24 കൂടെ ഒരേ സംഖ്യ 2 തവണ കൂട്ടിയപ്പോൾ 42 കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 42 നിന്ന് 33 കുറച്ചിട്ട്
ആ കിട്ടുന്ന ആ വ്യത്യാസത്തിനെ രണ്ട് തുല്യ ഭാഗമാക്കിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായ? അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ നമ്മളൊരു സാധാരണ അല്ലേ ഒരു എന്താ പറയാ വലിയ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താം. സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് ഇതിന് ഉത്തരങ്ങൾ കണ്ടെത്താം. മനസ്സിലായി വിചാരിക്കുന്നു. പോട്ടെ, നമുക്ക് അതൊക്കെ പറയാം, പറഞ്ഞു വരാം. ഞാൻ ആദ്യം എത്ര പേര് എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ മറ്റേ നമ്മള് ബയോളജി പറയുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ സെറിബ്രം അല്ലേ, ചുളിവുകളും മടക്കുകളും കൂടുന്തോറും അങ്ങനെ ആ ചുളിവുകളും മടക്കുകളും ഒക്കെ ഉള്ള ആൾക്കാരും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത് കേട്ടാ. 24 അപ്പൊ ഈ വീണ്ടും ഇതേപോലെ തന്നെ വട്ടം 24 വീണ്ടും വട്ടം 42. അപ്പൊ ഇതിലും അതെ ഇത് പിടിക്കുക. ഇത് പിടിച്ചു കഴിഞ്ഞാൽ 24 കൂടെ ഒരു സംഖ്യ കൂട്ടിയാൽ ഇത് കിട്ടും, അതിന്റെ കൂടെ വീണ്ടും അതേ സംഖ്യ കൂട്ടിയാൽ 42 കിട്ടും. അപ്പൊ മൊത്തം വ്യത്യാസം 18 ആണെങ്കിൽ രണ്ട് പ്രാവശ്യം കൂട്ടുമ്പോൾ മൊത്തം അവിടെ കൂടുന്നത് 18 ആണ്. അപ്പൊ ഓരോ തവണയും കൂട്ടിയത് 29 ആണ്. 24 കൂടെ 9 കൂട്ടിയാൽ 33, വീണ്ടും 24 9 കുറച്ചാൽ 15. അത് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്ക, 24 വട്ടം വട്ടം 42. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? 24 കൂടെ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ ഈ വട്ടം കിട്ടി, വീണ്ടും അതേ സംഖ്യ കൂട്ടിയപ്പോൾ ഇത് കിട്ടി, വീണ്ടും അതേ സംഖ്യ കൂട്ടിയപ്പോൾ 42 കിട്ടി. എന്ന് വെച്ചാൽ 24 കൂടെ 3 തവണ ഒരേ സംഖ്യ കൂട്ടിയപ്പോൾ 24 കൂടെ 3 തവണ ഒരേ സംഖ്യ കൂട്ടിയപ്പോൾ 42 കിട്ടി. എന്ന് വെച്ചാൽ 24 42 ആവണമെങ്കിൽ മൊത്തം 18 ആണ് കൂട്ടേണ്ടത്. ഈ 18 3 തവണകളായിട്ട് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ 18 എന്ന് പറയുന്നത് 3 ഭാഗാക്കിയാൽ എത്ര വരിക? 18 എന്ന് പറയുന്നത് 3 ഭാഗാക്കിയാൽ 6. അപ്പൊ 6 കൂട്ടിയാൽ എത്ര വരും? 24 + 6 30, 36, 30 + 6 36 പ്ലസ് 6 എത്രയും 42. ഇത് ഒരുവിധം എല്ലാവർക്കും കിട്ടിയിട്ടാ മക്കളെ, എല്ലാവർക്കും കിട്ടിയിട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അഥവാ സമാന്തര ശ്രേണി എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞു, അതിന് തർക്കമില്ല. ഇനി അത് നമുക്കൊന്ന് എന്താ അതുമായി ബന്ധപ്പെട്ട ചില സൂത്രവാക്യങ്ങൾ, സമവാക്യങ്ങൾ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ അത് കണക്ക് തിരുമുടി അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മളൊന്ന് പോവണം കേട്ടാ. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം ഈ അരിതമെറ്റിക് സീക്വൻസിനൊന്ന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇതില് ഈ കണക്ക് തന്നെ നമ്മൾ ചെയ്തപ്പോ എവിടെന്നാ പറയേണ്ടത്, ഒരു പിടുത്തം ഒരു ഒന്നും കൂടി ഒന്ന്. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ പ്രോബ്ലത്തിൽ തന്നെ 24 വട്ടം 42 ഇങ്ങനെയാണല്ലോ ചെയ്തത്. ഇവിടെ നടുക്കിൽ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയായിരുന്നു? 33. അപ്പൊ നമ്മളിത് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടിയാൽ നോക്കൂ ഇത് കിട്ടും, വീണ്ടും അതേ സംഖ്യ കൂട്ടിയാൽ 42 കിട്ടും. ആ പ്രത്യേക സംഖ്യനെ നമ്മൾ 2 ഭാഗാക്കി അങ്ങനെ വാങ്ങുമ്പോ 18 ആണ്. ആ പ്രത്യേക 18 ആണ് മൊത്തം. 18 ആണ് മൊത്തം. അപ്പൊ അതിനെ 2 ഭാഗമാക്കുമ്പോൾ 18 എന്ന് പറയുന്നത് 9 9 ആക്കി എടുക്കാം. ഞാൻ പറയണത് ശരിക്കും ഫോളോ ചെയ്യാട്ടാ, മനസ്സിലാവണില്ലെങ്കിൽ അപ്പൊ എന്നോട് പറയണട്ടാ. കേൾക്കണ്ടാ, മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതിൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കട്ടാ. നമ്മളിത് പഠിച്ചിട്ട് വേണം പോവാൻ. ഞാൻ അതിന്റെ മുന്നൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇപ്പോ നമ്മുടെ ക്ലാസ്സില് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങണുള്ളൂ കേട്ടോ കണക്കൊക്കെ,
തുടങ്ങുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞത് സ്കൂളിൽ നിന്ന് ഒരുപാട് തരുന്നുണ്ട് എന്നാ പറഞ്ഞത്, നോട്ട് എഴുതാനായിട്ട് ഒരുപാട് തരുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ സ്കൂളിലത്തെ ഒക്കെ കൂടി പറ്റണില്ല, പിന്നെ കുറെ നേരം ഈ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോ തലവേദന എടുക്കാന്നൊക്കെ പറഞ്ഞു എന്നോട് ഒരു കുട്ടി. അപ്പോ നിങ്ങൾക്ക് നമ്മള് പരമാവധി വർക്ക് ലോഡ് കുറച്ചിട്ടാണ് തരണത്, അധികം വർക്കൊന്നും തരുന്നില്ല തോന്നുന്നില്ലേ നിങ്ങക്കത്? ആ നിങ്ങൾക്ക് അധികം വർക്കൊന്നും തരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയ പ്രകാരം തന്നെയാണ് ഞാൻ ആ ബയോളജി ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻസ് തന്ന് വീട്ടിൽ നിന്ന് എഴുതാൻ പറഞ്ഞിട്ട്. അതിനി നമ്മൾ അങ്ങനെ തരില്ല, ഞാൻ തന്നെ നോട്ട് തരുള്ളൂ അത്. അപ്പൊ അത് ക്ലാസ് ടൈമിൽ തന്നെ പരമാവധി ക്ലാസ് ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് എഴുതിയെടുക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ അപ്പൊ ആ സമയം അപ്പൊ അത് അങ്ങോട്ട് പോകും. നമ്മൾ സ്കൂൾ ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാറ്, ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെ തന്നെ ചെയ്യാറ്. നമ്മളിപ്പോ ക്ലാസ് ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ നോട്ട് പറയും, എന്നിട്ട് ആണ് അടുത്ത ഭാഗം പിന്നെ പറയും. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഇവിടെയും തുടരും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് വീട്ടിൽ പോയിട്ട് വേറെ പഠിക്കുക എന്നുള്ള ധാരണ വിടുക. നമ്മള് ഇവിടെ പറയുമ്പോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യോടെ നമ്മളത് തലയിൽ കയറ്റാനായിട്ട് തോന്നും. ഞാൻ പറയണത് അതാണ്, നേരെ നമ്മുടെ തലച്ചോറിലേക്ക് കയറട്ടെ, പിന്നെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പൊ ഇനി പഠിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലാട്ടാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, കേട്ടില്ലേ? സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കുക നിങ്ങൾ നന്നായിട്ട്, പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതുക, എഴുതി കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഡൗട്ട് ക്ലിയറിലും കൂടുതൽ ക്ലിയർ ആക്കലാണ് നമ്മുടെ പഠി. ഓക്കെ, അപ്പൊ ഇതില് ഈ നടിക്കലുള്ള പദം ശ്രദ്ധിച്ചു. ഈ നടിക്കലുള്ള പദം നോക്കൂട്ട, ഈ നടിക്കലുള്ള പദം നോക്കൂ, കിട്ടാൻ ഒരു മാർഗം ഞാൻ വേറെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അറ്റത്തുള്ളത് 24, ഈ അറ്റത്തുള്ളത് 42. 24 42 തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 6 ആണല്ലോ. എത്ര കിട്ടി ഇത് ഉത്തരം? 66 അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഈ 66 33 തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് കാണുമ്പോ തോന്നുന്നു? അല്ലെ, 66 പകുതി അല്ലേ 42, അല്ല 33 അല്ലേ, ഇത് 66 പകുതി അല്ലേ, ശരിയല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ എടുക്കണം 1 2 3, ഇത് ശ്രേണിയാണല്ലോ. ആ ശ്രേണി ആകുമ്പോ ഈ നടുക്കിലുള്ള ടേം ഇതേ പരിപാടി ചെയ്ത് നോക്കിയ 1 3 തമ്മിൽ എന്താ അവിടെ 1 3 കൂട്ടി അതിന്റെ പകുതി എടുത്താൽ എന്താ പ്രശ്നം? 1 3 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ 1 3 കൂട്ടിയാൽ എത്രയാ? 4 പകുതിയാണല്ലോ 2. ആ ഈ ഒരു കാര്യം, 1 2 3 4 5 എടുത്തു, നടുക്കിന് ഒരു സംഖ്യ കിട്ടുന്ന വിധം. അതായത് നമ്മളിതിനെ പറയാ, ഇതിനെ വിളിക്കുക പദങ്ങൾ എന്നാണ്, ശ്രേണിയിലെ പദങ്ങൾ. ശ്രേണിയിൽ എന്താണെന്ന് പറയുന്നത്? നമ്മള് പദങ്ങൾ അഥവാ ടേംസ് അതവിടെ നിൽക്കട്ടെ. ഈ 3 അതുപോലെ നോക്കിയാൽ എന്തെങ്കിലും ബന്ധങ്ങൾ നോക്കിയേ, 1 5 കൂട്ടിയാൽ എത്രയാ? 3. ഇനി അതല്ല, 2 4 കൂട്ടിയാലോ? അതിന്റെ പകുതി അല്ലേ 3? സംശയമൊന്നുമില്ലല്ലോ. ആ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം, 1 2 3 4 5 6 7. ഇപ്പൊ ഞാൻ കേട്ടോ, അങ്ങനെ എണ്ണി വരുമ്പോ നടുക്കിൽ ഒരെണ്ണം വരുന്ന പോലെയാണ് എഴുതുന്നത് കേട്ടോ. നടുക്കിൽ ഇപ്പൊ വരണത് ഏതാ? 4. ഇപ്പൊ നമ്മൾ നോക്കിയ അതേ ബന്ധം ഇതിൽ വരുന്നുണ്ടോ? 4. 1 കൂട്ടിയാൽ 8 പകുതിയാണ് 4. ഇനി അതല്ല, 2 6 കൂട്ടിയാൽ 8 പകുതിയാണ് 4. 3 5 കൂട്ടിയാൽ 8 പകുതിയാണ് 4. അപ്പോ ഈ സമാന്തര ശ്രേണിയിൽ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രതിഭാസം ഇതായത്, ഇതൊരു സൂത്രപ്പണിയായിട്ട് നമുക്ക് എടുത്തൂടെ? പെട്ടെന്ന് നമുക്ക് നടുക്കിലുള്ള പദം കണ്ടെത്താൻ, അത് നടുക്കിലുള്ള എന്ന് പറയുമ്പോ എങ്ങനെയാണ്, അത് 3 എണ്ണം വരേണ്ടത് എങ്ങനെയാ? 3 5 അല്ലേ, 3 5 7
ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് അങ്ങനെ സമാന്തര ശ്രേണിയിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താവണം? എന്താവണം? ഒറ്റ സംഖ്യകളാണ് അല്ലേ? ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും നടുക്കിലുള്ളത് കാണാൻ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ അകരത്തിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി കാണുക അല്ലെ. അങ്ങനെ കണ്ടാ പോരെ, നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിച്ചാണ് കേട്ടത്, നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിച്ചാണ്, മറക്കരുത്. ഏ കേൾക്കണ്ട, ഏ കേൾക്കണ്ടേ? അപ്പോ ഒരു കാര്യം ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇനി സംഖ്യകൾ ഇപ്പോ ഇങ്ങനെ മൂന്നെണ്ണം എന്നുള്ളത് സപ്പോസ് നാലെണ്ണാണ് വിചാരിച്ചു, നാലെണ്ണം. നാലെണ്ണാവുമ്പോ നടുക്കുള്ളത് കിട്ടില്ല, എന്നാലും നിങ്ങൾ വെറുതെ അറ്റത്തുള്ളതൊന്ന് കൂട്ടി നോക്കിയേ. ഒന്നും നാലും അഞ്ച്. ഇനി അതിന്റെ അടുത്ത് അതിന്റെ ഉള്ളിലായിട്ട് വരുന്ന രണ്ടെണ്ണം നോക്കി നോക്കിയേ, കൂട്ടി നോക്കിയേ. അഞ്ചെന്നെ, അഞ്ചെന്നെ. ഞാൻ ഇനി അടുത്തത് ആറെടുത്തു, ആറിട്ടു അവിടെ. അപ്പൊ ഇവിടെ നടുക്കിലില്ല നമ്പർ കേട്ടാ, അറ്റത്തുള്ളത് കൂട്ടി നോക്കി എത്രയാ? ഏഴ്. രണ്ടും അഞ്ചും ഏഴ്, മൂന്നും നാലും. ഓക്കെ, ഇത് മാച്ചു. ഇവിടെ ഒരു നമ്പറും കഴിഞ്ഞു, നടുക്കിലില്ല. നോക്കി നോക്കിയ സെയിം സംഭവം ഇവിടെ വരുന്നുണ്ടോ? എത്രയാ? ഒമ്പത്, ഒമ്പത്, മൂന്നും ആറ് ഒമ്പത്, നാലും അഞ്ച്. അപ്പൊ നമ്മൾ ഇതിന്റെ ടേംസുകൾ തമ്മിലുള്ള ഒരു ബന്ധം നമ്മളിപ്പോ മനസ്സിലാക്കി. എന്താണ് ടേംസുകൾ തമ്മിലുള്ള ബന്ധം? ടേംസുകൾ തമ്മിലുള്ള ഒരു ബന്ധം എന്താ? ആ അതാണ് ആ ഐഡിയ മനസ്സിലുണ്ടായാൽ, അതാണ് അതാണ്. ഇപ്പോ അറ്റത്തുള്ളത് രണ്ടും തമ്മില്, ഇപ്പോ നമ്പർ നമ്മളിങ്ങനെ എണ്ണി നോക്കുമ്പോ ടേംസ്, നമ്പർ ഓഫ് ടേംസ് എണ്ണി നോക്കുമ്പോൾ, സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് എണ്ണി നോക്കുമ്പോൾ, ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് ഇന്ന് അടുക്കിൽ ഒരു സംഖ്യ വരുന്നതാണെങ്കിൽ അറ്റത്തുള്ളത് ഗുണിച്ചാൽ അതിന്റെ കറക്റ്റ് ഡിസ്റ്റൻസിൽ, ആ നടുക്കിലുള്ള സംഖ്യയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ, രണ്ട് ഭാഗത്തേക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ പോയിട്ട് അറ്റത്തുള്ളത് കൂട്ടുക, അതിന്റെ പകുതി കണ്ടാൽ നടുക്കിലുള്ളത് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ആ ഇനി നമ്പർ ഓഫ് ടേംസ് നമ്മൾ എണ്ണി നോക്കിയപ്പോൾ അത് ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഒരേ പൊസിഷനിൽ അറ്റത്തുനിന്ന് തുടങ്ങുമ്പോൾ ഒരേ പൊസിഷനിൽ വരണത് കൂട്ടിയാൽ ഈക്വൽ നമ്പേഴ്സ് ആണ്, തുല്യ നമ്പറുകളാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ടേംസ്, ടേംസിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നാമത്തെ ടേമിന് എക്സ് വൺ എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ടേം എക്സ് ടു, മൂന്നാമത്തെ ടേമോ അപ്പൊ എത്രയാ? എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ നോക്കൂട്ട, ഇഫ് ഞാനിവിടെ എഴുതുന്നുണ്ട്, അത് കാരണം എഴുതുന്നത് ഇല്ല. ഇഫ് ദ ടേംസ് ഇൻ എ അരിതമെറ്റിക് സീക്വൻസ്, വെറും സീക്വൻസ് അല്ല, അരിതമെറ്റിക് സീക്വൻസ് ആർ, എന്താ എങ്ങനെ, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ്, മതിയാ? ഏ വേണമെങ്കിൽ രണ്ടെണ്ണം ചെയ്ത, എക്സ് സിക്സ്, എക്സ് സെവൻ, ഏ ആർ. ഇങ്ങനെയാണെങ്കിൽ അതായത് നമ്മള് എത്രയാ, ഒരു ടേം, ഒരു സീക്വൻസ് എടുത്ത് അഞ്ച് എട്ട്, അഞ്ച് മൂന്ന് എട്ട്, പതിനൊന്ന് പതിനാല് പതിനേഴ്, കണ്ടെങ്കിൽ ഒരു സീക്വൻസ് അല്ലേ
ഇതൊരു സീക്വൻസ് അല്ലേ, അരിതമെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പൊ ഈ അരിതമെറ്റിക് സീക്വൻസിലെ 5, 8, 11, 14, 17 എന്നിങ്ങനെ പറയുന്ന ഈ ഈ പദങ്ങളെ, ഇതിനെ നമ്മൾ വിളിക്കുക ടേംസ് എന്നാണ്, പദങ്ങൾ എന്നാണ്. അതായത് അരിതമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്, അതിനെ ടേംസ് എന്നാണ് വിളിക്കുക. അത് മനസ്സിലായ? ആ ടേംസ് ആണ് നമ്മളിവിടെ X1, X2, X3, X4, X5 അങ്ങനെ കാണിച്ചെടുത്തത്. കണ്ടാ, ദ ടേംസ് സമാന്തര ശ്രേണിയിലെ പദങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നു. X1, X2, X3, X4, X5, X6, X7 ഇവത് സമാന്തര ശ്രേണിയിലെ പദങ്ങളായിട്ട് എടുത്താൽ ഇപ്പൊ മനസ്സിലായാ പറഞ്ഞത് എന്താണ്? X1, X2 എങ്ങനെ വന്നു? നിങ്ങള് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാ. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാ കേട്ടുണ്ടാ? നമ്മള് ഒരുമിച്ചൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാ. നോക്കൂ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഇതിലിപ്പോ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? X4 എന്ന് പറയുന്നതാണല്ലോ ഇതിന് നടുക്കിലുള്ളത്. അതെങ്ങനെയൊക്കെ വരാം? X4 is equal to എന്തൊക്കെ വരാം? X3 plus X5 by 2 ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നൂടെ? അപ്പുറത്തും ഇപ്പുറത്തുള്ളത് കൂട്ടുക ബൈ രണ്ടു കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ? X2 plus X6 by 2 ഓർ അടുത്ത് പറയും നിങ്ങൾ. അതായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം ഞാനൊന്നും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളു, ഇങ്ങനെ കാണിച്ചു എന്നുള്ളു. കുഴപ്പമുണ്ട? മലയാളം മീഡിയംകാർക്ക് മനസ്സിലാവുണ്ടോ? മലയാളം മീഡിയംകാര് ആരൊന്നും ഉണ്ടല്ല. എവിടെ നവീന? നവീന കേക്കണ്ട? ഗോപിക മനസ്സിലാവണ്ട പറയണത്? X4 equal to X4 എങ്ങനെയൊക്കെ കിട്ടാം? X4 ആണ് പറയണത്. X3 plus X5 by 2 ആവാം. X2 plus X6 by 2 ആവാം. അതായത് X4 equal distance ഉള്ള terms തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി ആയിരിക്കും. മനസ്സിലായ? ഇനി അതൊരു തിയറി പോലെ എഴുതണ, ഒരു തിയറി പോലെ എഴുതണ. ഇതൊക്കെ എഴുതും, ജസ്റ്റ് ഒന്ന് എഴുതണമെന്നുള്ളൂ. നിങ്ങൾ അതൊന്ന് മറക്കാതിരിക്കാൻ വേണ്ടിട്ടൊന്ന് ആ കയ്യോടെ നമ്മൾ എഴുതണമെന്നുള്ളൂ. ഓക്കെ, മനസ്സിലായി? അതായത് ഇതിന്റെ ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതാം. എന്താ? ടോട്ടൽ നമ്പർ എത്രയാ? മൊത്തം എണ്ണ എടുക്കുമ്പോ എത്ര കിട്ടുന്നത്? ഓഡ്. ആകെ എണ്ണം എത്രയാകുന്നു? ഒറ്റ സംഖ്യ. ഇനി രണ്ടാമത് നമ്മൾ എടുത്ത കാര്യം, ഇഫ് ദ ടേംസ് ഇൻ അരിതമെറ്റിക് സീക്വൻസ് ആർ, വീണ്ടും എഴുതാണ് X1. അപ്പൊ ഇത് ഒരെണ്ണം. പിന്നെ അങ്ങനെ ബോക്സിലാക്കി X1, X2, X3, X4, X5, X6, X7 ഒരെണ്ണം കൂടി എഴുതുന്നു. എന്താ പ്രത്യേകത? ടോട്ടൽ നമ്പർ എത്രയാ? ടോട്ടൽ നമ്പർ എന്താ? Total number is even. Total number എത്രയാ? Even. അങ്ങനെയാണെങ്കിൽ relation between the terms. ഇവിടെ നോക്കുക, relation between terms. അതാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. അതേപോലെ ഇവിടെ നമ്മൾ relation
between terms egeya x1 plus x8 equal x2 plus x7 equal x3 plus x6 alle equal x4 plus x5 alle then a relation appo idu randum oru rendu remember aayittu namukku ezhuthiyalo idu vare vella remember ezhuthiyunda nammal appo remember 1 remember 2 aa rendu ezhuthu ta അതായത് ഇന്ന് നമ്മൾ ഇപ്പോ ചെയ്ത ഈ പ്രോബ്ലത്തിൽ നമ്മൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരാം ഏതറിയാ ഇരുപത്തിനാല് ഇരുപത്തിനാല് വട്ടം നാൽപ്പത്തിരണ്ട് അതിൽ ഈ വട്ടത്തിനുള്ളിലുള്ള നമ്പർ കിട്ടാൻ എന്തിനാ മതി ഇരുപത്തിനാല് പ്ലസ് നാൽപ്പത്തിരണ്ട് ബൈ ടു അപ്പൊ എത്ര കിട്ടും അറുപത്തി ആറ് ബൈ ടു എത്ര കിട്ടും മുപ്പത്തി മൂന്ന് ഇത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഓക്കെ മനസ്സിലായി പറഞ്ഞത് അപ്പോ ഇനി നോക്കൂ ഇനി നമ്മള് പറയാൻ പോകുന്ന കാര്യം അടുത്ത ഇതിലത്തെ വർക്കാണ് കേട്ടോ ഹോംവർക്കാണ് അപ്പൊ അതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് കേട്ടോ ഞാനല്ല നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം തരണം ഓക്കെ തയ്യാറല്ല നിങ്ങള് ആ ഒരു അരിതമെറ്റിക് സീക്വൻസ് ഞാനിവിടെ എഴുതാണ് അഞ്ച് എട്ട് പതിനൊന്ന് ഓക്കെ അടുത്ത് പറയാൻ പറ്റും എത്രയാണ് പതിനാല് അടുത്തത് പതിനേഴ് ഓക്കെ അടുത്തത് ആ ഇരുപത് ചെറക്കൊടിയുണ്ട് ഓക്കെ ഇരുപത് ഇങ്ങനെ നമുക്ക് ഇത് എഴുതി പോവാം എത്ര വേണമെങ്കിലും എഴുതി പോവാം ഇവിടെ അഞ്ച് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈം ആണ് അല്ലെ ഒന്നാമത്തെ ടൈം അല്ലേ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ ടൈം ഏതാ മൂന്നാമത്തെയോ നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം ഇത് ഒന്നാമത്തെ ടേം എക്സ് വൺ ഇത് രണ്ടാമത്തെ ടേം എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് ഓക്കെ ശരിയല്ലേ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കട്ടെ എക്സ് വൺ ഏതാ ഫൈവ് എക്സ് ടു ഏതാ എയ്റ്റ് എക്സ് ത്രീ ഏതാ എത്ര ലെവൻ എക്സ് ഫോർ എത്രയാ ഫോർട്ടീൻ എക്സ് ഫൈവ് എത്രയാ സെവൻറ്റീൻ ശ്രദ്ധിക്കട്ടാ ശ്രദ്ധിക്കട്ടാ ഇങ്ങനെ ശ്രദ്ധിച്ച് പറയാ കേരളസ് ആവരുത് എക്സ് സിക്സ് എത്രയാ ട്വന്റി അപ്പൊ എക്സ് സെവൻ എത്രയാന്ന് പറയാൻ പറ്റുമോ ട്വന്റി ത്രീ ഓക്കെ എക്സ് സെവൻ ട്വന്റി ത്രീ ശരിയല്ലേ ഞാനിതാ എക്സ് നയൻ എത്രയാന്ന് പറയാൻ പറ്റുമോ വെരി ഗുഡ് ട്വന്റി നയൻ ഓക്കെ നിങ്ങൾ അടുത്തോണ്ട് വരിക കേട്ടാ അടുത്തോണ്ട് വരിക കേട്ടാ ദാ എക്സ് ഫിഫ്റ്റീൻ എത്രയാണെന്ന് പറയാൻ പറ്റുമോ വലിയ സംഖ്യ ഞാൻ ഇത്തിരി കൊണ്ട് അടുപ്പിച്ചാ ഒരു മിനിറ്റ് എക്സ് ട്വൽവ് എന്ന് പറയുക പേപ്പറും പേനയും കൊടുത്തിട്ട് ചെയ്തോട്ടാ നിങ്ങൾ ഒരു വർക്ക് ചെയ്തിട്ട് സമാധാനത്തിന് പറഞ്ഞാൽ മതി മുപ്പത്തിയെട്ട് വെരി ഗുഡ്
അല്ലേ വെരി ഗുഡ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് പറഞ്ഞ ആൾക്കാരോട് തന്നെ ചോദിക്കാം എങ്ങനെ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടിയിരുന്നു 38 എക്സ് 9 ചോദിച്ചിട്ട് ഞാൻ എക്സ് ആ എന്താ അതായത് എക്സ് 9 ചോദിച്ചിട്ട് ഞാൻ എക്സ് 10 ചോദിച്ചില്ല 11 ചോദിച്ചില്ല നേരെ 12 ആണ് ചോദിച്ചത് അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് 38 എന്നുള്ള കറക്റ്റ് ഉത്തരം കിട്ടി മനസ്സിലായില്ല എന്താണ് പറയൂ എന്താ ആ അതെ വെരി ഗുഡ് ആ ഓ അങ്ങനെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച സാധനം തന്നെ നിങ്ങൾ ഉപയോഗിച്ചു അല്ലെ അങ്ങനെയൊക്കെ ചെയ്തു എന്തായാലും ഒട്ടെ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ദാ ഇതൊക്കെ ഞാൻ മാച്ചു കേട്ടാ ഇതൊക്കെ മാച്ചു എക്സ് 20 എത്രയാണെന്ന് പറയാൻ പറ്റുമോ എക്സ് 20 നിങ്ങൾക്ക് ശ്രമിച്ച ഉത്തരം കിട്ടും പക്ഷെ ആ ഉത്തരം കിട്ടുന്ന രീതിയാണ് നമുക്ക് ഇവിടെ പറയുന്നത് എത്ര 56 എങ്ങനെ കിട്ടിയെന്ന് പറയാം 56 കിട്ടിയ ആള് 56 കിട്ടിയത് എങ്ങനെയാന്ന് പറയാ 62 കിട്ടിയ ആൾക്കാര് 62 കിട്ടിയത് എങ്ങനെയാന്ന് പറയാ ഒക്കെ പറഞ്ഞു 56 കിട്ടിയതായിരിക്കറഞ്ഞോ കട്ടാവുണ്ട് ഇടയ്ക്ക് മൂന്ന് ക്ലിയർ ആവണില്ലേ നമ്മളെ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് 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 ഫാൻ ഇട്ടുണ്ടോ റൂമില് ഓ ക്ലിയർ ആവണില്ലേ നിങ്ങക്ക് മനസ്സിലാവണ്ട അലീന പറയണത് അലീഷ പറയണത് ഇല്ല ഒരു കാര്യം ചെയ്യ് ക്ലിയർ ഉള്ള ഒരാൾ പറയും വേറെ ആരാ 62 പറഞ്ഞ ആള് പറയും ഓ ഇക്വേഷനാണ് ഇപ്പോഴത്തെ ഉപയോഗിച്ചത് ഞാൻ ചോദിക്കണത് അതെ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലാണ്ട് തന്നെ കിട്ടില്ലേ വേറെ ആരെയും എന്തേലും പറയണ്ട മറുപടി അത് കൊഴപ്പില്ല അതിപ്പോ എക്സ് 12 ആണ് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എക്സ് 12 ഞാൻ ഇവിടെ മാച്ച് കളഞ്ഞു ഞാനിപ്പോ കിടക്കണ രീതിയിൽ എക്സ് 5 അല്ലേ അപ്പൊ ഈ എക്സ് 5 വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ അതായത് എക്സ് 5 നിന്ന് എക്സ് 20 ആവാൻ എത്ര ടേംസ് ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടാ എക്സ് 5 നിന്ന് എക്സ് 20 ആവാൻ എക്സ് 5 നിന്ന് നമുക്ക് എക്സ് 20 എത്ര എക്സ് 5 നിന്ന് എക്സ് 20 എത്ര ടേംസ് ഉണ്ട് പറയും 15 ടേംസ് ഉണ്ട് അപ്പൊ 15 തവണ 3 കൂട്ടണം എന്നാണ് അതിന്റെ അർത്ഥം അതായത് എക്സ് 5 കൂടി 15 തവണ 3 കൂട്ടണം 17 കൂടി 15 തവണ 3 കൂട്ടണം എന്ന് വെച്ചാൽ 17 കൂടിയിട്ട് 15 തവണ 3 കൂട്ടുക എന്ന് പറഞ്ഞാൽ 15 × 3 15 × 3 എത്രയാണ് 45 അല്ലേ 15 × 3 = 45 അപ്പൊ 5 × 7 = 12 ബാക്കി 1 = 62 കറക്റ്റ് ഉത്തരം ഇത് തെറ്റാണ് 56 തെറ്റാണ് 62 ഉത്തരം ഇനി എക്സ് 5 തന്നെ എടുക്കണമെന്നുണ്ട എക്സ് 4 നമുക്ക് ചെയ്തൂടെ
എക്സ് 4 എന്ന് ചെയ്തൂടെ എക്സ് 4 എന്ന് ആവുമ്പോൾ എങ്ങനെ എഴുതി ചെയ്യാ ആ എക്സ് 4 എന്ന് പറയുന്നത് നമുക്കറിയാം 14 ആണ് അതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്ത് കിട്ടാനാ എത്രാമത്തെ കിട്ടാനാ എക്സ് 20 ആണ് കിട്ടാൻ പറഞ്ഞിരുന്നത് എക്സ് 20 കിട്ടാൻ പറയുമ്പോൾ 4 20 ആവണമെങ്കിൽ 16 4 ന് 20 ലേക്ക് എത്താൻ 16 ടേംസ് ഉണ്ട് അപ്പോൾ 16 ഇൻടു 3 16 3 48 8 4 12 ബാക്കി 1 62 കണ്ടില്ലേ കണ്ടില്ലേ ഇത് എത്ര പേർക്ക് ഈ ആശയം പറഞ്ഞു മനസ്സിലായി എത്ര പേർക്ക് ആശയം മനസ്സിലായി മനസ്സിലായി അതായത് ഞാനിവിടെ കുറച്ച് സീക്വൻസ് എഴുതാട്ടാം ഞാനൊരു സീക്വൻസ് എഴുതാം ഒന്നുകൂടി ക്ലിയർ ആക്കാം ആ സീക്വൻസില് എക്സ് 1 എന്ന് പറയുന്നത് 2 എക്സ് 2 എന്ന് പറയുന്നത് ഒരു 3 കൂട്ടാം 5 എക്സ് 3 എന്ന് പറയുന്നത് എത്രയാ 8 ഓക്കെ അപ്പൊ 3 ഞാൻ ഇവിടെ കൂട്ടി കൂട്ടി പോണത് അതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഞാനിവിടെ കാണാൻ പറയുന്നു എക്സ് 10 എത്ര അത് കാണാൻ പറയുന്നു 10-ാമത്തെ പദം എക്സ് 10 എക്സ് 10 എത്രയായിരിക്കും ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാ 32 ഓക്കെ നമുക്ക് നോക്കാം ഏതൊക്കെ ശരി ഉത്തരം നോക്കാം എക്സ് 10 കാണാൻ പറഞ്ഞാൽ എക്സ് 10 കാണാൻ പറഞ്ഞാൽ നോക്കൂ എക്സ് 10 കാണാൻ പറഞ്ഞാൽ എക്സ് 1 നിന്ന് എക്സ് 10 നോക്കൂ 3 തരത്തിൽ കാണാം നമുക്കിത് ഈ കണക്കില് 3 തരത്തിൽ നമുക്ക് ഇതിൽ ഉത്തരം കാണാം എക്സ് 1 നിന്ന് 10 9 ടേംസ് ഉണ്ട് ഇല്ലേ ആ 9 ടേംസ് ഉണ്ട് അപ്പൊ എക്സ് നോക്കൂ 10 കാണാൻ പറഞ്ഞ എക്സ് 1 കൂടിയിട്ട് 9 തവണ ശ്രദ്ധിക്കട്ട എത്ര തവണ ആ 9 അതിന്റെ വ്യത്യാസം കണ്ടാൽ മതി അതിന്റെ വ്യത്യാസം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് നമ്മൾ എന്താ പറയാ കോമൺ ഡിഫറൻസ് എന്താ പറയാ നമ്മള് കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുക ഡി കൊണ്ടാണ് ഡി കൊണ്ട് അപ്പൊ നമുക്ക് 9d ഇങ്ങനെ ചെയ്യാം 9d എന്ന് പറയുമ്പോ 2 + 9 × 3 അതായത് 2 + 9 = 27 29 ഇതൊരു മാർഗം രണ്ടാമത്തെ മാർഗം എക്സ് 10 കിട്ടാൻ നോക്കൂ എക്സ് 2 കൂടി എക്സ് 2 എടുത്ത് ചെയ്യാം എക്സ് 2 എടുത്ത് ചെയ്യുകയാണെങ്കിൽ 8 തവണ ഡി കൂട്ടിയാ മതി മനസ്സിലായ 8 ചെയ്താ മതി ഡി കൂട്ടിയാൽ മതി അപ്പൊ 8 ഡി കൂട്ടുമ്പോ എന്ത് വരും 5 എക്സ് 2 എന്ന് പറഞ്ഞത് 5 5 + 8 × 3 അപ്പൊ 5 + 24 = 29 കണ്ടോ അതെ സെയിം ഉത്തരം തന്നെയല്ലേ ഇനി അതല്ലേ എക്സ് 10 മറ്റൊരു വിധത്തിൽ കാണാം എക്സ് 3 കൂടിയിട്ട് പറയൂ ആരെ പറയാ അലീനെ പറയൂ എത്ര തവണ ഡി കൂട്ടും എക്സ് 3 കൂടി പറയുന്നേ നവീന പറയല്ലേ ഞാൻ ആ 7 ഡി കൂട്ടും 7d വെരി ഗുഡ് അപ്പൊ എക്സ് 3 എന്ന് പറയുന്നത് എത്രയാ 8 8 കൂടി 7 എത്ര കൂട്ടുക എത്ര 3 അപ്പൊ 8 + എത്രയാ 7 × 3 = 21 അതും എത്രയാ 21 ശരിയല്ലേ ആ അതായത് നോക്കൂ
എക്സിലെ അതായത് നമ്മൾക്ക് ഒരു സമാന്തര ശ്രേണിയിൽ അരിതമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം തന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ടേം കാണാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം അറിയണം, നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയാം, പൊതു വ്യത്യാസം അറിയാം, ശരിയല്ലേ? ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും ഒരു പദവും പൊതു വ്യത്യാസവും അതായത് കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഏത് പദം വേണമെങ്കിലും കാണാം. ഞാൻ പറഞ്ഞപ്പോ അതിന് മനസ്സിലായില്ലേ? ആ ഏത് പദം, ഏതെങ്കിലും ഒരു പദം തരിക, കോമൺ ഡിഫറൻസും തരിക, അങ്ങനെയാണെങ്കിൽ ഏത് പദവും നമുക്ക് കണ്ടുപിടിക്കാം. സമാന്തര ശ്രേണി എന്താ മാർഗം? തന്നിരിക്കുന്ന പദത്തിന്റെ കൂടെ ആ പദത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട പദത്തിലേക്ക് എത്ര ദൂരമുണ്ട്, അതായത് എത്ര പദങ്ങളുണ്ട്, അത്രയും തവണ പൊതുവ്യത്യാസം. ഇപ്പൊ മുന്നിലാണ് കിടക്കണമെങ്കിൽ കൂട്ടുക, പിന്നിലാണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കുക. മനസ്സിലായ? മുന്നിലാണ് പദം, മുന്നിലാണ്, അങ്ങനെയാണ്. മുന്നിലാണെങ്കിൽ അത് കൂട്ടണം, പിന്നിലാണെങ്കിലോ കുറയ്ക്കണം. മനസ്സിലായ? ഒരു ഇക്വേഷനാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് കേട്ടാ. പക്ഷെ അത് ഇക്വേഷൻ അല്ല, നമ്മുടെ ഐഡിയോളജി ഐഡിയ, നമുക്ക് ആ ഒരു ആശയം കിട്ടിയ പിന്നെ ഇക്വേഷനൊക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാം. ആശയം കിട്ടണം ആദ്യം, നമ്മൾ അതാണ് ചെയ്യണത്. ഇക്വേഷൻ അല്ല, ആദ്യം നമ്മൾ ആശയമാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇപ്പോ ഫസ്റ്റ് ടേമിന്റെ കൂടെയാണ് നമ്മളിത് കൂട്ടണമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടേമിന്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്താലോ, ഇതുമായിട്ട് ഇതുപോലത്തെ കുറച്ച് കണക്ക് തന്നിട്ട് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. റഫ് ആയിട്ടുള്ള കുറച്ച് കണക്കാണ് നോക്കാം. നോക്കൂ, ഒരു കണക്ക് കേട്ടാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ഇവിടെ ആ സെറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ആ ടെക്സ്റ്റ് ബുക്കിലെ അഞ്ജലിയില് ഇവിടെ ഓക്കെ, മനസ്സിലാവണ്ടാ? ഇല്ലെങ്കിൽ പറയണണ്ടാ. നമ്മളതേ ഈ ഓൺലൈനായകാരനോട് എത്ര പേർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വിഷയമാണ്. നോക്കൂ രണ്ടാമത്തെ, the terms in two position of two of some arithmetic sequences are given below. Write the first five terms of each. പറഞ്ഞു മനസ്സിലായോ? സമാന്തര ശ്രേണിയിൽ കണ്ട നിങ്ങൾക്ക് അന്ന് ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നേൽത്തെ രണ്ടാമത്തെ കണക്കാട്ട. ഈ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത്. അതായത് ആ കണക്ക് വെറുതെ അങ്ങോട്ട് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ആശയം കൂടി നമുക്കൊന്ന് അറിയണല്ലോ, അല്ലെങ്കിൽ നമ്മൾ അത് വെറുതെ സമയം കളയലാവും. അപ്പൊ ആശയം പിടികിട്ടിണ്ടാവും വിചാരിക്കണം. ഞാൻ ഒരു കണക്ക് വേണമെങ്കിൽ കാണിച്ചുതരാം. നോക്കൂ, ചില സമാന്തര ശ്രേണികളിലെ കാണാണ്ട നിങ്ങക്ക് പ്രസന്റ് ചെയ്തത് കാണാണ്ട കാണാണ്ട്. ഓക്കെ, അപ്പോ ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനങ്ങളിലുള്ള അല്ലേ, ചില സമാന്തര ശ്രേണികളിൽ ഒരു മിനിറ്റ് ഓക്കെ, നോക്കൂ
രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയിലെയും ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഓരോ ശ്രേണിയിലെയും ആദ്യത്തെ അഞ്ച് പദങ്ങൾ വീതം എഴുതാം. അപ്പൊ ഞാനതൊന്ന് ഇവിടെ കാണിക്കാം. അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഞാനത് മാറ്റട്ടെ? ആ ഇത് മാറ്റിണ്ട് കേട്ടോ. ഇത് മാറ്റാണ്ട് എനിക്കിപ്പോ ഞാൻ ചെയ്യണത് നിങ്ങൾ കാണില്ല. ഓക്കെ, എഴുതിയെടുക്കണോ ചോദ്യം? എന്നാ പിന്നെ എഴുതി എഴുതിയെടുക്കുന്ന ഒരു കാര്യം എഴുതിയെടുക്കുന്നു. അതിൽ ഒന്നാം തവണക്കാണ് നമ്മൾ ചെയ്യണത്. മൂന്നാമത്തെ പദം 34, ആറാമത്തെ പദം എത്രയാ? 67. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പറയണതും മനസ്സിലാവും. വേറൊന്നല്ല, മൂന്നാമത്തെ പദത്തിൽ നിന്ന് ആറാമത്തെ പദത്തിലേക്ക് എത്ര പദങ്ങളുണ്ട്, അതാണ് ഒന്നാമത്തെ ചോദ്യം. എത്ര ചോദ്യം, എത്ര പദങ്ങളുണ്ട്? മൂന്ന്. അതായത് മൂന്നാമത്തെ പദത്തിനോട് കൂടി മൂന്ന് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ, അതായത് ഡികൾ കൂട്ടുകയാണ്, മൂന്നാമത്തെ ടേമിനോട് കൂടി ഡി കൂട്ടുന്നു, വീണ്ടും വീണ്ടും കൂട്ടുന്നു. എത്ര തവണ കൂട്ടുന്നു? മൂന്ന് തവണ കൂട്ടുന്നു. എത്ര തവണ കൂട്ടുന്നു? മൂന്ന് തവണ കൂട്ടുന്നു. അങ്ങനെ മൂന്ന് തവണ കൂട്ടുമ്പോൾ ഈ 34 എന്ന് പറയുന്നതിനോട് കൂടിയിട്ട്, അതായത് നമ്മൾ ആ മൂന്ന് തവണ കൂട്ടുന്നത് 34 ആണ് 34 നോടാണ്. 34 നോട് കൂടി മൂന്ന് തവണ ഡി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 67 കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? അതായത് അപ്പോ അപ്പോ ശ്രദ്ധിക്കുക, ആ മൂന്ന് തവണ ഡി കൂട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എന്താണ്? ആ സംഖ്യ എത്രയാ? ഞാൻ ഇവിടെ ചെയ്യാം, ശ്രദ്ധിക്ക. നോക്കൂ, മൂന്ന് തവണ ഡി കൂട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ആ സംഖ്യ? നോക്കൂ നമുക്ക്. ഓക്കെ, റെഡി ആയി. മൂന്ന് തവണ ഡി കൂട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ആ സംഖ്യ? നോക്കൂ. അതായത് ആറ് എന്ന് പറയുന്നത് 6th ടേം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, x6 -x3 എന്ന് പറയുന്നത് ആണ് 67 -34 ആണല്ലോ. ഇത് സംബന്ധിച്ചല്ലോ നിങ്ങൾ x6 എന്ന് പറഞ്ഞാൽ ആറാമത്തെ പദം എന്നുള്ളതിന് പകരം ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് x6. ആ മൂന്നാമത്തെ പദം എന്നുള്ളത് ഷോർട്ടായിട്ട് എഴുതുന്നതാണ് x3. അപ്പൊ അത് 67 34 ആണ്. അപ്പൊ മൂന്നാമത്തെ ആറാമത്തെ പദത്തിൽ നിന്ന് 3rd പദം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ 67 നിന്ന് 34 കുറയ്ക്കുന്നതിന് തുല്യമാണ്. ഇനി ശ്രദ്ധിക്കൂ, ആറാമത്തെ പദത്തിൽ നിന്ന് x3 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് 3d ആണ്. അതായത് മൂന്നാമത്തെ പദത്തിനോട് കൂടി 1d കൂട്ടിയാൽ 4th പദം കിട്ടും, വീണ്ടും 1d കൂട്ടിയാൽ 5th പദം കിട്ടും, വീണ്ടും 1d കൂട്ടിയാൽ 6th പദം കിട്ടും. അതായത് മൂന്നാമത്തെ പദത്തിനോട് കൂടി മൊത്തം നമ്മൾ എത്ര ഡി കൂട്ടി? എത്ര ഡി കൂട്ടി? 3d. അതായത് 3d കൂട്ടിയാൽ 6th, അതായത് 6th പദത്തിൽ നിന്ന് 3th പദം കുറച്ചാൽ കിട്ടുന്നത് 3d ആണ്. അതിന്റെ അർത്ഥം അത് സംഖ്യ ആയിട്ട് എഴുതുമ്പോൾ ഇത് മനസ്സിലായില്ലേ ഇത് പറഞ്ഞത്? ഞാൻ ആദ്യം ഒന്ന് റഫായിട്ട് ചെയ്തരാം, എന്നാ ഇങ്ങനെ പറയും, ഇവിടെ എല്ലാം കൂടിയിട്ട് പറയുമ്പോൾ ശരിയാണ്. ഇതൊന്നൊക്കെ മാറ്റി ഞാൻ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. നോക്കിയേ, മൂന്നാമത്തെ പദത്തിൽ നിന്ന് ആറാമത്തെ പദത്തിലേക്ക് എന്ന് വെച്ചാൽ അതാണ് 34 എന്ന് 67. മൂന്നാമത്തെ പദത്തിനോട് കൂടി 3 തവണ ഡി കൂട്ടിയാൽ കിട്ടുന്നതാണ് 3 തവണ ഡി കൂട്ടുമ്പോൾ 6th പദം കിട്ടും. അതായത് 34 കൂടി 3 തവണ ഡി കൂട്ടിയാൽ 67 കിട്ടും. എന്ന് വെച്ചാൽ 67 എന്ന് പറയുന്നതിൽ നിന്ന് 34 മൈനസ് ചെയ്താൽ എത്രയാണ്? 4 ആവാൻ 3, 3 ആറാവാൻ 3, 33 ആണ്. ഈ 33 എന്ന് പറയുന്നത് നോക്കൂ, 33 എന്ന് പറയുന്നത് അതായത് 3 തവണ ഡി പ്ലസ്
ഡി ആണ് 33 അല്ലേ ആ അതായത് 3d ആണ് 33 അതിനർത്ഥം ഡി എന്ന് പറഞ്ഞത് എത്രയാണ് 33/3 ആണ് അതായത് എത്രയാണ് 11 ആണ് ശരിയല്ലേ ആ ശരിയല്ലേ അതായത് നോക്കൂ ഞാൻ ഒന്നുകൂടി ഇത് ക്ലിയർ ആക്കാം മൂന്നാമത്തെ പദം 34 അല്ലേ 34 നോട് കൂടി ഒരു തവണ 11 കൂട്ടിയാൽ 1 4 5 1 3 4 45 വീണ്ടും 11 കൂട്ടിയാൽ 1 5 6 1 4 56 വീണ്ടും 11 കൂട്ടിയാൽ 7 ഇതാണ് പറഞ്ഞു വന്നത് ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ആ ഇനി ആദ്യത്തെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ അഞ്ചു പദങ്ങൾ എഴുതാനാ പറയണം ആദ്യത്തെ അഞ്ചു പദങ്ങൾ എന്ന് പറയുമ്പോ ഇത് നോക്കൂ ഇത് മൂന്നാമത്തെ പദം ഇത് x3 ഇത് x4 ഇത് x5 ഇത് x6 അപ്പോ എക്സ് ആദ്യത്തെ അഞ്ചു പദം എന്ന് പറയുമ്പോ എക്സ് 2 കാണണം എക്സ് 1 കാണണം അപ്പോ ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം നാലാമത്തെ പദം അഞ്ചാമത്തെ പദം ഇതുവരെ വേണ്ടോ ഇത് വേണ്ട ശരിയല്ലേ അപ്പൊ 34 ആണ് മൂന്നാമത്തെ പദം അപ്പൊ 32 എത്രയായിരിക്കും ആ അതായത് 34 ഒരു 11 അങ്ങോട്ട് കുറയ്ക്ക അപ്പൊ എത്ര കിട്ടി 3 എത്രയാ 23 അതാണ് എക്സ് 2 23 ഇനി വീണ്ടും ഒന്നാമത്തെ പദോ 23 നിന്ന് 11 കുറയ്ക്കാം അപ്പൊ 2 1 അപ്പൊ എത്രയാണ് 12 ശരിയല്ലേ നോക്കൂ ഞാൻ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ആയി തന്നിട്ട് കണക്കാണ് ചെയ്ത് പോവാട്ടാ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ നമ്മൾ എങ്ങനെ വീണാലും 4 കാര്യം വീഴണം മനസ്സിലായില്ലേ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കേട്ടില്ലേ ആ ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല അറിവ് വേണം നമുക്ക് അപ്പൊ നമ്മളോട് എങ്ങനെ എങ്ങനെ തലകുത്തി മറിഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് ഇക്വേഷനൊന്നല്ല നമ്മൾ അവിടെ ഉപയോഗിക്കാം നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തും മനസ്സിലായോ പറഞ്ഞു മനസ്സിലായ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സംഗതി ശരിയാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇക്വേഷനിലേക്ക് വരും ട്ടാ ഇക്വേഷനിലേക്ക് വരില്ല എന്നല്ല ഇക്വേഷനിലേക്ക് നമ്മൾ വരും അതിന്റെ മുൻപ് നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടണത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയണം കേൾക്കണ്ട അപ്പൊ ഇതിനൊന്നും ഈ പറയുന്ന ഭാഗത്തൊന്നും ഇക്വേഷൻ വേറെ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഭാഗ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ എളുപ്പമുണ്ടാവും ചെയ്യാം അപ്പൊ ഇത്രയും പറഞ്ഞ മനസ്സിലായ നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഐഡിയ മനസ്സിലായോ ഫിഫ്ത് ടേം കിട്ടും അപ്പോ എത്രയാ 3 ആ അങ്ങനെയും ചെയ്യാം അപ്പോ ഞാനിനി ഇതിപ്പോ ഞാനേ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിച്ചു അതായത് ഇതാണ് ഉത്തരം വരിക 11 ഉത്തരം കിട്ടുക വ്യത്യാസം കോമൺ ഡിഫറൻസ് 11 ആ കോമൺ ഡിഫറൻസ് നമ്മള് ബാക്കിലോട്ട് മൂന്നാമത്തെ പദത്തിന് കുറച്ച് കുറച്ച് പോയപ്പോ ഒന്നാമത്തെ പദം കിട്ടി രണ്ടാമത്തെ പദം കിട്ടി 3 ഓൾറെഡി അവർ തന്നിട്ടുണ്ട് 4 നമ്മൾ എഴുതി 5 നമ്മൾ എഴുതി അപ്പൊ 5 പദങ്ങളായി ഓക്കെ ഇതിപ്പോ ചെയ്തത് മനസ്സിലായല്ലോ നിങ്ങക്ക് ആ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഇനി ഫോർമൽ ആയിട്ട് ചെയ്യട്ടാ ഇതിന്റെ ഒരു രീതി ഞാൻ ഇനി ഇവിടെ ചെയ്യാൻ പോകണം ബാക്കിട്ട് ഇത് ആ ഇതിന്റെ രീതി റൈച്ചല് നമ്മള് ഞാൻ മാസം രീതി പറയണ്ട അതൊക്കെ കൊള്ളോട്ടാ അതായത് മൂന്നാമത്തെ പദം ആറാമത്തെ പദം തമ്മിലുള്ള വ്യത്യാസമാണ് 3d അപ്പൊ ആ വ്യത്യാസം നമുക്ക് എങ്ങനെ എഴുതാം x6 - x3 അത് 67 - 34 ഇതാ നമുക്ക് ഇങ്ങനെ എഴുതാം ഇങ്ങനെ രണ്ട് ടേം തന്നാൽ ഇങ്ങനെ എഴുതാം ഇനി ആറാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറച്ചാൽ അത് 3d ആണ് അതായത് ഇത് എത്ര വരുന്നു 33 എന്ന് പറയുന്നത് 3d ആണ് അപ്പൊ ഡി എന്താ
ഞാൻ നേരത്തെ അത് പരത്തി പരത്തി കാണിച്ചതെന്ന് വെച്ചാൽ അത് വന്നത് ആ പറ നേരത്തെ നമ്മൾ പഠിച്ച രീതിയിൽ അത് പറഞ്ഞതാണ്. ഇനി അത് നമ്മളൊന്ന് സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? എക്സ് ആറിൽ നിന്ന് എക്സ് മൂന്ന് കുറച്ചാൽ മൂന്ന് ഡി ആണ്. അതായത് ഇത് പദങ്ങളാണ്, ഇത് ആറാം പദം, ഇത് മൂന്നാം പദം. ആറാം പദം മൂന്നാം പദം എന്നുള്ള ഒരു വരം എക്സ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. എക്സിന് പകരം ചിലപ്പോൾ സ്കൂളില് ചിലപ്പോൾ ചില ടീച്ചർമാർ ചിലപ്പോൾ ഇങ്ങനെ ടി എന്ന് ഉപയോഗിക്കാറുണ്ട്, ടി സിക്സ് ടി ത്രീ എന്നും ഉപയോഗിക്കാറുണ്ട്. ടി സിക്സ് ടി ത്രീ, അപ്പൊ ടി സിക്സ് മൈനസ് ടി ത്രീ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. കേൾക്കണ്ട, ഞാൻ അങ്ങനെ പറയുമ്പോ ഏ ഇത് അതല്ലല്ലോ അത് ഇതല്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ടാന്ന്, രണ്ടും തന്നെ. മനസ്സിലായോ? അപ്പൊ ഞാനിവിടെ എക്സ് തന്നെ ഇടാം. എക്സ് ആണ് നമുക്ക് കൂടുതൽ നല്ലത്, കാരണം എക്സ് ഇവിടെ ആവശ്യമുണ്ട് നമുക്ക്. എക്സ് സിക്സ് എക്സ് ത്രീ അങ്ങനെ. ഓക്കെ, ഇത് മനസ്സിലായി വിചാരിക്കും. അപ്പോ ത്രീ ഡി ഈക്വൽ ടു തേർട്ടി ത്രീ, ഡി ഈക്വൽ ടു തേർട്ടി ത്രീ ബൈ ത്രീ ഈക്വൽ ടു ഇലവൻ കിട്ടി. ഇനി നമ്മളുടെ അഞ്ച് പദങ്ങളാണ് ചോദിച്ചത്. അഞ്ച് പദങ്ങൾ ചോദിക്കുമ്പോ ഏതൊക്കെയാ? ഫസ്റ്റ് ടേം എക്സ് വൺ, എക്സ് വൺ എന്ന് പറയുന്നത് നോക്കൂ ഇങ്ങനെ എഴുതാം. എക്സ് ത്രീയിൽ നിന്ന് സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ കേട്ടാ, സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ എക്സ് ത്രീയിൽ നിന്ന് രണ്ട് ഡി കുറച്ചാൽ എക്സ് വൺ ആയി. എക്സ് ത്രീ എന്ന് പറഞ്ഞ മുപ്പത്തിനാല്, അതിൽ നിന്ന് രണ്ട് ഡി, രണ്ടേ ഇൻറ്റു പതിനൊന്ന്, ഏ അതായത് ഇരുപത്തിരണ്ട്, ഇരുപത്തിരണ്ട് കുറയ്ക്കുമ്പോ മുപ്പത്തിനാലിന്ന് എത്രയാ? ഇരുപത്തിരണ്ട് കുറയ്ക്കുന്നു, അപ്പൊ എത്രയാ? രണ്ട് ഒന്ന് പന്ത്രണ്ട്. ഓക്കെ, എക്സ് വൺ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് പിന്നെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. എക്സ് ടു എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര? ഈ പന്ത്രണ്ടിന്റെ കൂടെ പതിനൊന്ന് കൂട്ടിയാൽ മതി. കോമൺ ഡിഫറൻസ് പതിനൊന്നല്ലേ, അല്ലേ? ആ അപ്പൊ എത്രയാ? മൂന്ന് രണ്ട് ഇരുപത്തി മൂന്ന്. എക്സ് ത്രീയോ അതിന്റെ കൂടെ വീണ്ടും പതിനൊന്ന് കൂട്ടുക, ഇരുപത്തി മൂന്നിന്റെ കൂടെ പതിനൊന്ന് കൂട്ടുക, അത് എത്ര വന്നു? നാല് മൂന്ന് മുപ്പത്തിനാല്, ശരിയല്ലേ? അപ്പോ ശരിയല്ലേ? അപ്പൊ ഞാനിവിടെ ഈ എക്സ് വൺ കണ്ടുപിടിച്ചു, എക്സ് ടു എക്സ് ത്രീ ഒന്നും ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ പകരം ഇങ്ങനെ എഴുതുന്നത് ഡെർഫോർ അരിതമെറ്റിക് സീക്വൻസ്, അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാണ് ഈക്വൽ എന്ത് വരും? പന്ത്രണ്ട്. ഇനി അടുത്തത് വി ഡി കൂട്ടിയാൽ മതി, വേറെ ഒന്ന് വെറുതെ നേരിട്ടാണ് എഴുതാവുന്നത്. പതിനൊന്നിന്റെ കൂടെ കൂട്ടുന്നു, അപ്പൊ എത്രയാ? ഈ പതിനൊന്നിന്റെ കൂടെ കൂട്ടുന്നു, പതിനൊന്നിന്റെ കൂടെ കൂട്ടുന്നു, അപ്പൊ എത്രയാ? ഇരുപത്തിമൂന്ന്. വീണ്ടും ഈ പതിനൊന്ന് ഇരുപത്തി മൂന്നിന്റെ കൂടെ കൂട്ടുന്നു, അപ്പൊ എത്രയാ? മുപ്പത്തിനാല്. വീണ്ടും ഈ പതിനൊന്ന് അതിന്റെ കൂടെ കൂട്ടുന്നു, എത്രയാ? ആ നാല്പത്തഞ്ച്. ഇഞ്ചണായാ ഇല്ല, ഒരെണ്ണം വീണ്ടും വീണ്ടും കൂട്ടുന്നു, അപ്പൊ എത്രയാ? ആറ് അമ്പത്താറ്. കണ്ടില്ലേ ഇങ്ങനെ ചെയ്താ പോരെ? അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? തന്ന രണ്ട് ടേംസിൽ നിന്ന് ഡി കണ്ടുപിടിച്ചു, തന്ന രണ്ട് ടേംസിൽ ഉപയോഗിച്ച് ഡി കണ്ടുപിടിച്ചു. ആ ഡി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഞ്ച് ടേം എഴുതാം, അതിന്റെ കൂടെ ഡികൾ ഇങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ മതി. ശരിയല്ലേ പറഞ്ഞത് മാഷ്? ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക് ഇതുപോലെ? ബാക്കിയുള്ളത് ഒരു കണക്ക് ഇപ്പൊ ചെയ്യും നിങ്ങൾ, ബാക്കിയുള്ളത് ഞാൻ ഹോം വർക്ക് തരാം. തേർഡ് ടേം നാൽപ്പത്തി മൂന്ന്, ഫോർട്ടി ത്രീ, പിന്നെയോ സിക്സ്ത് ടേം സെവന്റി സിക്സ്, ഒക്കെ തന്നെയാണ് പോലെ. ആറാമത്തെ പദം സെവന്റി സിക്സ്. അപ്പോ നോക്ക, ഞാനിവിടെ ചെയ്യണത് നോക്കൂ, തേർഡ് ടേം എന്നുള്ളതിന് പകരം എന്താണ്? എക്സ് ത്രീ ആണ്, അങ്ങനെ എക്സ് ത്രീ, അത് എത്രയാ? നാൽപ്പത്തി മൂന്ന്. ഇനിയോ സിക്സ് ടേം എന്നുള്ളതിന് പകരം എക്സ് സിക്സ്, അത് എത്രയാ? എഴുപത്തി ആറ്.
ഇനി x6 x3 ഇപ്പോ വലിയ ടേമിൽ ചെറുത് കുറയ്ക്കാം ഫ്രണ്ടിൽ ഉള്ളത് ബാക്കിൽ ഉള്ളത് കുറയ്ക്കാം അപ്പോൾ എത്രയാണ് 76 43 ടാ അപ്പോൾ ഇവിടെ എത്ര കിട്ടി 3d ഈക്വൽ എത്രയാ 4 3 4 3 അത് 33 തന്നെയാണല്ലോ അല്ലേ അപ്പൊ 33 ആണല്ലോ 33 ആയപ്പോൾ 3 സമയം എത്രയാ 5 ഇനി വീണ്ടും എത്രയാ ഫസ്റ്റ് ടേം എക്സ് വൺ എക്സ് വൺ ആണ് ഇനി എക്സ് ത്രീയിൽ നിന്ന് 2d കുറയ്ക്കാം എക്സ് ത്രീയിൽ നിന്ന് 2d വേണമെങ്കിൽ എക്സ് ആറിൽ നിന്ന് 5d കുറയ്ക്കാം എക്സ് ആറ് എഴുതിയാൽ 5d കുറച്ചാലും മതി അത് മനസ്സിലായല്ലോ ചെറിയ സംഖ്യകൾ ചെയ്യണത് മനസ്സിലായാൽ മതി അവർക്ക് ഷോർട്ട് ആക്കാൻ പറയണത് പരമാവധി ഷോർട്ട് ആക്കി പോകണം അതായത് 2d ഇനി 2 × 11 തെറ്റിക്കരുത് 2d 2 × 11 എത്ര 22 1 2 21 അപ്പൊ നമ്മള് സീക്വൻസ് ശ്രേണി മലയാളത്തിൽ ശ്രേണി എഴുതിയിട്ട് 21 എഴുതും പിന്നെ 11 നേരിട്ട് കൂട്ടുക നേരിട്ട് കൂട്ടണതൊന്നും കാണിക്കാൻ നിൽക്കണ്ട എത്രയാ 32 43 54 65 അല്ലല്ലേ കിട്ടിയത് കിട്ടിയില്ല എല്ലാവർക്കും കിട്ടാത്ത ആൾക്കാരെന്തെങ്കിലും പറഞ്ഞേ കിട്ടാത്ത ആൾക്കാര് ഞാൻ പേര് വിളിക്കണി നവ്യയുടെ ഒന്ന് ശബ്ദേ കേൾക്കാതെ കേട്ടാ നവ്യ ഏ മറ്റേ ഉത്തര ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് ശബ്ദമില്ല ഒന്നുമില്ല ഈ ശബ്ദം കേട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ പതുകിയിരുന്ന് അവസാനം ഇവിടെ തെറ്റിക്കണമെങ്കിൽ പകരം പരീക്ഷ ഹാളിൽ കൂട്ടി തെറ്റിക്കും അതിന് അത് വരണ്ടാവും എന്താ ആദിത്യൻ ഡിബിൻ ശ്രേയ ബൈജു അതുൽ ഏ കിട്ടിണ്ടോ എന്നാ അടുത്ത കണക്ക് കൂടി ചെയ്യും അപ്പൊ അത് കഴിഞ്ഞ ബാക്കിയുള്ള ഞാൻ തേർഡ് ടേമും പിന്നെ ഏതാ ഫിഫ്ത്ത് ആണ് അല്ലേ അഞ്ചാമത്തെ പദല്ലേ പറഞ്ഞത് അഞ്ചാമത്തെ പദം ഫിഫ്ത് ടേം എത്രയാ 3 അപ്പോ എന്ത് വരും എക്സ് 3 = 2 എക്സ് 5 = 3 അപ്പൊ എക്സ് 5 − x3 എത്രയാ 3 − എത്രയാ 2 അപ്പോ ഇത് രണ്ടാമത് 2d അല്ലേ 2d = 1 2d = 1 എന്ന് പറഞ്ഞാൽ d എന്ന് പറഞ്ഞാൽ അര അതങ്ങനെ തന്നെ പറയാ അരിയും കാലൊക്കെയാണ് വരുള്ളൂ ഇതിന്റെ ഇടയിൽ വരുന്നെങ്കിൽ ഏ അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ഉച്ചരിക്ക അര എന്നിട്ടോ നമ്മൾ ഫസ്റ്റ് ടേം x1 = x3 ഞാൻ ഇങ്ങനെ എഴുതണത് ഇത് പ്രാക്ടീസ് ആവാൻ വേണ്ടിട്ടാണ് എന്താ x3 − 2d അപ്പൊ എക്സ്പീരിയൻസ് 2d എന്ന് പറഞ്ഞാൽ 2 തവണ അര 2 തവണ അര എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര 1 ആയി 2 × 1 കുറച്ച് 1 x1 എത്രയാ 1 ശരിയല്ലേ അപ്പൊ വേർപോർ സീക്വൻസ് എത്രയാ 1 1½ അല്ലെ 1 ½ 2 2½ 3 കിട്ടിയാ എല്ലാവർക്കും തന്നെ കിട്ടിയിണ്ടോ ഓക്കെ അപ്പൊ 2 കണക്ക് അതിന് ബാക്കിയുണ്ട് അത് നിങ്ങൾ ചെയ്തിട്ട് വരിക കേട്ടോ അടുത്ത ക്ലാസ് ഏ നമ്മളിപ്പോഴും ഇക്വേഷനിലേക്ക് കടന്നിട്ടില്ല അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെയും നമുക്ക് ഇക്വേഷൻ്റെ ആവശ്യമില്ല അടുത്ത ടേംസ് ഒന്നും എടുക്കുമ്പോഴും കേട്ടോ അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് വരാം കേട്ടോ ഇത് ചെയ്യാൻ പറ്റുന്നില്ലേ എങ്ങനെ
അപ്പൊ രണ്ട് ടേമാണ്, രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. പദങ്ങളെ നമ്മൾ സൂചിപ്പിക്കാൻ എക്സ് വെച്ചിട്ട് സൂചിപ്പിക്കും. എക്സ് വൺ ഒന്നാമത്തെ പദം, എക്സ് ടു രണ്ടാമത്തെ പദം, എക്സ് ത്രീ മൂന്നാമത്തെ പദം, അങ്ങനെ പദങ്ങളെ നമ്മൾ എക്സ് വെച്ചിട്ട് സൂചിപ്പിക്കും. ഓക്കെ, പിന്നെയോ പദങ്ങൾക്കിടയിലുള്ള വ്യത്യാസത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തിനാ? ഡി വെച്ചിട്ട് സൂചിപ്പിക്കും. എന്ത് വെച്ച് സൂചിപ്പിക്കും? ഡി. അത് ഞാൻ എഴുതി തരണ, റിമെമ്പർ ആയിട്ട്. വേണ്ട, ഓക്കെ, വേണമെങ്കിൽ ഞാൻ അത് നമുക്ക് അടുത്ത ദിവസം ഇക്വേഷൻ വരുമ്പോൾ റെഡിയാകുമല്ലോ കേട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നാളെ നമ്മൾ ഏതാ വിഷയം? സയൻസ് ആണ് അല്ലേ? ആ ഫിസിക്സ് അല്ലേ? ഓക്കെ കേട്ടാ, ശരി.